ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ ഇപ്പോൾ പുതിയ സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ പോസിറ്റീവായ കുറച്ച് ന്യൂസുകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സ്പെയിനിൽ കുറച്ച് വിസയുടെ കാര്യങ്ങളെ കുറച്ച് ഇളവുകളും കുറച്ച് പുതിയ വിസകളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവച്ചാൽ അത് വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസുകളൊക്കെ ഓൾറെഡി അവരുടെ സൈറ്റിലെല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഫസ്റ്റ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിജിറ്റൽ നോമാഡ് വിസയാണ്. ഇത് വളരെ അധികം ആളുകൾക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള വളരെയധികം ആളുകൾക്ക് ഉപകാരം അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് വിസയാണ് ഈ ഡിജിറ്റൽ നോമാഡ് വിസ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യം ഞാൻ പറയാം. അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റേഴ്സിനെ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് കുറച്ച് അവർക്ക് കുറച്ച് ടാക്സ് ആനുകൂല്യങ്ങളും അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വിസകളും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വിസ ടൈപ്സാണ് പുതിയതായിട്ട് ഇപ്പോൾ സ്പെയിനിൽ വരാൻ പോകുന്നത്. വളരെ നല്ലൊരു ന്യൂസാണ്. വളരെയധികം ആളുകൾക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ പോകുന്നതാണ്. അപ്പോൾ അതിനുമുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റുകളൊക്കെയാണ് നമുക്കുള്ള പ്രയോജനങ്ങൾ നിങ്ങളുടെ വീഡിയോകൾ ചെയ്യാനായിട്ട് ഇൻ്റെ ഫ്യൂച്ചറിലേക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ പോയിൻറ്റിലേക്ക് കിടക്കാം. അല്ല, അതിനുമായിട്ട് എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്, വേറൊന്നുമല്ല. കാരണം ഞാൻ ഈ ഫസ്റ്റ് ഞാൻ ഇതിൽ ഈ സ്പാനിഷ് മെൽ എന്നുള്ള പേര് ഞാൻ ഇട്ടാർന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഒരു വർഷത്തേക്ക് ഒരു സ്പാനിഷ് മെൽ എന്ന് പറഞ്ഞ ഒരു ഒരുപാട് ചാനലുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കിയാണ്. പുതിയ പേര് സ്പാനിഷ് ഡയറീസ് ബൈ വിനു. അപ്പോൾ അത് വേറെ മാറ്റി തെറ്റിദ്ധരിക്കേണ്ടത് എൻ്റെ തന്നെ വീഡിയോ ആണ്, എൻ്റെ തന്നെ ചാനലാണ്. അപ്പോൾ അതിന് ജസ്റ്റിൻ്റെ പേര് മാറ്റിയാണ്. ഡിജിറ്റൽ നോമാഡ് വിസ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മെയിനായിട്ട് റിമോട്ട് വർക്കേഴ്സിനെ ഉദ്ദേശിച്ചുള്ള ഒരു വിസ ടൈപ്പാണ് ഈ ന്യൂ നോമാഡ് വിസ അല്ലെങ്കിൽ ഡിജിറ്റൽ നോമാഡ് വിസ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിമോട്ട് വർക്കേഴ്സിനാണ്. റിമോട്ട് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അറിയായിരിക്കും നിങ്ങൾക്ക്, ഈ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർ, കമ്പനികൾ അതിൻ്റെ ബിഗ് അതിൻ്റെ കമ്പനികളെല്ലാം വേറെ രാജ്യങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ വീട്ടിലിരുന്നായി ജോലി ചെയ്യുന്നത്. പിന്നെ ഓൺലൈൻ ഇൻകം ഉള്ളവർ, എനി ഓൺലൈൻ ഇൻകം ഉള്ളവർ, ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെയാണ് റിമോട്ട് വർക്കേഴ്സ് എന്ന് പറയുന്നത് നോർമലി. അപ്പോൾ ഈ റിമോട്ട് വർക്കേഴ്സുള്ള ആളുകൾക്ക് സ്പെയിനിലേക്ക് വന്നിട്ട് ഒരു വർഷം താമസിച്ച് അവിടെ ജോലി ചെയ്യാനുള്ള, അവിടെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യാനുള്ള ഒരു ഡിജിറ്റൽ വിസയാണ് ഈ ഡിജിറ്റൽ നോമാഡ് വിസ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നാട്ടിലിപ്പോൾ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടി ഓൺലൈനിൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓൺലൈൻ എനി ഓൺലൈൻ ഇൻകം ഉള്ളവരോ ഇങ്ങനെയുള്ളവർക്ക് ഈ ഡിജിറ്റൽ നോമാഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് 12 മാസത്തേക്കാണ് കാലാവധി. സ്പെയിനിൽ വന്ന് അവിടെ നിന്ന് താമസിച്ച് ജോലിയാണ്. ഇതിന് മെയിനായിട്ട് അവരൊരു 30 സ്ഥലങ്ങൾ അവർ സെലക്ട് ചെയ്യുന്നുണ്ട് സ്പെയിനിൽ. ഈ 30 സ്ഥലങ്ങളാണ് ഈ ഡിജിറ്റൽ നോമാഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്തവർക്ക് അപേക്ഷിച്ചിട്ട് കിട്ടുന്നവർക്ക് വന്ന് താമസിച്ച് ആ സ്ഥലങ്ങളിൽ താമസിച്ച് എന്നിട്ട് ജോലി ചെയ്യുകയോ എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് തന്നെ താമസിക്കാമെന്നില്ല. ഇപ്പം അവർ മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, കുറച്ച് ഏരിയകളുണ്ട്. 30 അതിൽ ഷോർട്ട് ലിസ്റ്റ് ആയിരുന്ന 30 സ്ഥലങ്ങളുടെ പേരാണ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഗ്രാമങ്ങളുണ്ട്, ടൗണുകളുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം അതിന് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്പാനിഷ് എമിഗ്രേഷൻ സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കിയാൽ അതിൽ കാണാൻ പറ്റും. ഡിജിറ്റൽ നോമാഡ് വിസ എന്ന് പറഞ്ഞ ഒരു ഒരു സ്ലോട്ട് ഉണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓൺലൈൻ ഇൻകം ഉള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവരോ അങ്ങനെ ആളുകൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ അപേക്ഷ ചെയ്താൽ ഒരു വർഷത്തേക്ക് സ്പെയിനിൽ നിന്ന് താമസിച്ച് നിങ്ങൾക്ക് ഈ സെയിം ജോലി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് സ്പെയിനിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ കുറച്ച് സ്ഥലങ്ങളൊക്കെ സ്പെസിഫിക്കായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങൾ. അപ്പോൾ സ്പെയിനിലുള്ള ഈ 30 സ്പോട്ടുകളിലേക്ക് നിങ്ങൾക്ക് വെച്ച് അപേക്ഷിക്കാൻ. എൻ്റെ ഡീറ്റെയിൽ എല്ലാം സൈറ്റിലുണ്ട്. പിന്നെ ഇതുകൊണ്ടുള്ള വേറെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്താണെന്നാണ്. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 വർഷത്തേക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാവുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആളുകൾക്ക്, ഈ സ്പെയിനിലേക്ക് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽ ആയിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്കോ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഗവൺമെൻറ് നൽകിയിരുന്നത്. കാരണം ഇപ്പോൾ ഈ പാൻഡമിക്കിൻ്റെ ഇതൊക്കെ കാരണം ഇവിടുത്തെ എക്കണോമി കുറച്ച് ടൈറ്റായിരിക്കുന്ന അവസ്ഥയിൽ ആളുകൾ പുറത്തുള്ള ആളുകൾക്ക് ഓൾറെഡി ഓൺലൈൻ ജോബുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് ഇരുന്ന് ജോലി ചെയ്ത് അപ്പോൾ അവർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ വരും. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ നമ്മുടെ ബേസിക് ചിലവുകളൊക്കെ നമ്മൾ അവിടെ ആ രാജ്യത്ത് തന്നെ നടത്തണമല്ലോ. അപ്പോൾ ആ ഒരു വഴിയിലുള്ള സോഴ്സ് ഓഫ് ഇൻകമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് തന്നെയാണ്. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കിവിടെ സെറ്റിൽ ആവാനും നമുക്കിവിടുത്തെ റെസിഡൻസ് കാർഡ് കിട്ടാനെല്ലാം ഉപകാരപ്രദമായ ഒരു ഒരു
ഒരു വഴി തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പോൾ വളരെ ഒരു നല്ലൊരു ന്യൂസാണിത്. എല്ലാവർക്കും ഉപയോഗപ്പെടാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ കുറച്ച് ആളുകൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായി ചെയ്യാൻ പറ്റുന്ന ഒരു വിസ ടൈപ്പാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ, പുതിയൊരു സ്ഥാപനം നിങ്ങൾ തുടങ്ങാനായിട്ട് പോകാനോ സ്പെയിനിൽ, അങ്ങനെയുള്ള ആളുകൾക്ക് വളരെയധികം ടാക്സ് റിഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരുടെ സൈറ്റിലും ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ എൻ്റർപ്രണറാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഓഫീസോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ വളരെ കുറവ് ടാക്സിൽ നിങ്ങൾക്കിപ്പോൾ അവർ കുറേ ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടൈപ്പിൽ നിങ്ങൾക്ക് വന്നാലും ഒരു നിങ്ങൾക്ക് ബിസിനസ് വിസ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലും കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അവർ. അപ്പോൾ ഈ രണ്ട് മെയിനായിട്ട് ഈ രണ്ട് വിസയാണ് വരുന്നത്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ വളരെ എടുത്തു പറയാവുന്നത് ഈ ഡിജിറ്റൽ നോമാഡ് വിസ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകൾ പരിചയമുള്ള ആളുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഓൺലൈൻ ചെയ്യുന്നവരുണ്ടോ, ജോലി ചെയ്യുന്നവരുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ന്യൂസുകൾ അവരൊക്കെ എത്തിക്കുക. വളരെ ഈസി ആയിട്ട് വിസ നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വളരെ കുറച്ച് പേപ്പർ വർക്കുള്ള ആവശ്യമുള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ ജോലിയുടെ കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മതി. ഓൺലൈനായിട്ട് നിങ്ങൾ വീട്ടിൽ ജോലിയാണ് നിങ്ങളെ, ഇത് കാണിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു വാർത്ത തന്നെയാണ് വിചാരിക്കുന്നു. എല്ലാവർക്കും പറ്റിയെങ്കിലും കുറച്ച് പേർക്കും ഇതുകൊണ്ട് ഇത് കിട്ടി നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന അടുത്തുള്ള ആളുകൾക്ക് പേരായിട്ടിരുന്ന് ജോലി ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾക്കും കൂടി വന്ന് ജസ്റ്റ് എൻജോയ് ചെയ്ത് ചില്ല് ചെയ്യാൻ പറ്റിയ രാജ്യം തന്നെയാണ് സ്പെയിൻ. അപ്പോൾ അങ്ങനെ വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലൂടെ സെറ്റിൽ ആവാനുള്ള ഒരു വഴിയും കൂടിയാണ് ഓട്ടോമാറ്റിക്കായി തുറന്നു കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മനസ്സിലാവാത്ത അധികം കാര്യങ്ങൾ മനസ്സിലാവാത്തവർക്ക് അവരുടെ സ്പെയിനിലെ എമിഗ്രേഷൻ സൈറ്റിൽ പോയിണ്ടെങ്കിൽ അവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ. ഈ ഡിജിറ്റൽ നോമാഡ് വിസ എന്താണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എലിജിബിലിറ്റി എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ എനിക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തു. മോർ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അവിടെ നോക്കിയാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നാലേ ടേക്ക്.